ഹായ് എവരി വൺ, സലാം അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാദീസ് വേൾഡ്. ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കാം. ഇതിനായിട്ട് കപ്പ വേവിച്ചത് 2 വലിയ ഉള്ളി കൊത്തി അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരുവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക്. ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫോ ചിക്കനോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വലിയുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി ഇവ കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ബീഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ബീഫ്, ഉപ്പും, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ്. ഇതൊന്ന് ഗ്രൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രൈറ്റ് ചെയ്ത ബീഫും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കൂട്ടൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് വിതറി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ഇത് ചൂടാറാൻ വെക്കാം. കപ്പ നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കപ്പ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം കൈമല് ഇത്തിരി എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇവ ഓരോന്നും മുക്കിയെടുക്കാൻ ആവശ്യമായ മുട്ട തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് കവർ ചെയ്യാൻ ബ്രെഡ് ക്രംസും ആവശ്യമാണ്. ഇങ്ങനെ ഓരോന്നും മുട്ടയിൽ മുക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. നമ്മുടെ ഓരോ കട്ട്ലറ്റും ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കട്ലറ്റ് ഉള്ളൊക്കെ വെന്ത് വന്ന് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.